ഈ മസാലപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയ മസാലപ്പൊടിയാണ്. ഇതിൻ്റെ ടിപ്സൊക്കെ ഞാൻ പിന്നീട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം, എന്തൊക്കെയാണ് അതിൽ ചേർത്തിട്ടുള്ളതെന്ന്. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള സാമ്പാറായിരിക്കും റെഡിയാവുന്നത്. അതായത് നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി നമ്മൾ സാമ്പാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും എല്ലാവർക്കും. പിന്നെ ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടലിലൊക്കെ പോകുമ്പം നമ്മൾ സാമ്പാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ്. അതേ ടേസ്റ്റിലാണ് ഈ സാമ്പാർ റെഡിയാവുന്നത്. അതുപോലെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരി വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ലൊരു അടിപൊളി സാമ്പാറും അടിപൊളി ഒരു ഇഡ്ഡലിയായിട്ടാണ് ഇന്നത്തെ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഞങ്ങൾക്കുള്ള. മസാലക്കൂട്ടിൽ ഞാൻ കായം ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് ചാറ കായം കൂടെ അതിന് ചേർക്കുകയാണ്.
വളരെ നല്ല മണമാണ്. ഇപ്പം തന്നെ രണ്ട് വിസിൽ കേട്ടതിൽ നല്ല മണമാണ് സാമ്പാറിന്. നമ്മളിവിടെ തയ്യാറാക്കിയ മസാല ആയതിനാൽ നല്ല മണമാണ്, വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മളെ സാമ്പാറും ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ് റെഡിയായിരിക്കുന്നത്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് കോരി മാറ്റാം. ഉപ്പെല്ലാം കറക്റ്റ് ഇട്ടുണ്ട് ഞാൻ അതിൽ. ഉപ്പും കായും എല്ലാം കറക്റ്റാണ്. നമ്മൾ തക്കാളി മാത്രമേ ഇതിൽ ചേർക്കത്തുള്ളൂ.